ഹായ് എവരിവൺ, എൻ്റെ പേര് സജിന. ഞാൻ ഖത്തർ ഡോമെട്രിക് എക്സാം ഇന്നലെയാണ് എഴുതിയത്. പാസ്സായിട്ടുണ്ട് അല്ലെങ്കിലില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മെഡ്വിഞ്ചർ അക്കാഡമിയിലെ എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. പ്രത്യേകിച്ച് ആൻഡ്രോ സാർ, പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത മറ്റ് ഫാക്കൽറ്റീസ്, ഗൂഗിൾ സാർ, എൽഡോ സാർ ആൻഡ് ചിനു മാം എക്സെട്ര. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഈ അക്കാഡമിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോട് എനിക്ക് പ്രത്യേകം ഒരു താങ്ക് യു പറയാനുണ്ട്. അറിയാത്തവരായിട്ടും കൂടി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ. പിന്നെ എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ, എക്സാം എനിക്ക് അത്ര ടഫ് അല്ല എന്നാൽ അത്ര ഈസിയും അല്ല. ഒരുപാട് ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എങ്കിലും സാർ തന്ന ഫയൽസിലത്തെ ക്വസ്റ്റ്യൻസാണ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഫയൽസിലത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ടല്ല വന്നത്, ഇൻഡയറക്റ്റായിട്ടാണ് ചോദിച്ചത്. പക്ഷേ ആൻസറൊക്കെ ഫയൽസിലത്തെ ആൻസർ തന്നെയായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാൻ കുറച്ച് ടൈം എടുക്കും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇനി എക്സാം എഴുതുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ത്രൂ ഔട്ട് അറ്റൻഡ് ചെയ്ത് പോകണം. ഈസിയുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോകണം. നമുക്ക് ഈ ലോങ് കേസ്, ലെങ്തി കേസുള്ള ക്വസ്റ്റ്യൻസ്, കാൽക്കുലേഷൻസ് അതൊക്കെ മാർക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് ആദ്യം 150 ക്വസ്റ്റ്യൻ മൊത്തം കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ ലെങ്തി ക്വസ്റ്റ്യൻസും കേസ് ക്വസ്റ്റ്യൻസും കാൽക്കുലേഷൻസ് ഒക്കെ ഞാൻ പിന്നീടാണ് ചെയ്തത്. പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഒട്ടും ടെൻഷൻ ആവേണ്ട എക്സാമിന്. പ്രത്യേകം എക്സാമിന് അവിടെ പോകുമ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ മാക്സിമം കൂളായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാവരോടും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.